യെസ് അസ്സലാമു അലൈക്കും. സ്വീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പാളയംകോടൻ പഴം വെച്ചിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. വൈകുന്നേരമൊക്കെ ചായ കൂട്ടാൻ പറ്റിയ നല്ലൊരു സൂപ്പർ കേക്കാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ അതിന് വേണ്ടത് പാളയംകോടൻ പഴം ഞാനിപ്പോൾ ഒരു 3 എണ്ണം കേട്ടോ എടുത്തത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 3 പഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 1 കപ്പ് മൈദയാണ് എടുത്തത്. അപ്പോൾ നമുക്കിത് ആദ്യം ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ പഴം തൊലി തുളിച്ച് ഒന്നിട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലും വേണം, പാലും വേണം. ആദ്യം ഞാൻ എന്താ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഇത് അളന്ന് വെച്ചതാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കട്ടോ. ഇനിയിത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനു മുമ്പ് വെനില എസൻസ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ച് കൊടുക്കട്ടോ. നിങ്ങൾക്ക് ഏലക്കാൻ്റെ ഫ്ലേവറാണ് വേണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരട്ടെ. അപ്പോൾ ഞാൻ ഇതാ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ രീതിയിൽ നന്നായിട്ട് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു വലിയ ബൗളെടുക്കുക. ഇനി അതിലേക്കിത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ നമ്മളിത് മുട്ടയൊന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയൊരു കേക്കാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും മുട്ടയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് കേക്ക്, ഈ പഴം കേക്ക്. അപ്പോൾ ഞാനിത് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ അരിപ്പയിലൂടെ ഒന്ന് ഞാനിപ്പോൾ നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് അരിപ്പ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സിലിട്ടിട്ട് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഈ മിക്സിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ കേക്കൊക്കെ നമ്മൾ ഇളക്കിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാം. എന്നിട്ടിത് ടൈറ്റായി തോന്നുകയാണെങ്കിൽ നിങ്ങളിതിലേക്ക് പാലൊഴിച്ച് കൊടുത്താൽ മതി. 1/3 ടേബിൾ സ്പൂൺ കൂടി പാലൊഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ടൈറ്റായി തോന്നിയിട്ട് 3 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കരുത്. പാൽ തന്നെ ഇട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇണ്ടിപ്പരിപ്പോ കിസ്മിസൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കടിക്കുമ്പോൾ. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിക്കുക. ഞാനിപ്പോൾ ഈ സോസ് പാനിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓവനിലോ ഇതിലൊന്നും വെച്ചിട്ടല്ല, നേരിട്ട് തന്നെ അടുപ്പിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് എണ്ണ തടിവേന് ശേഷം നമ്മളെ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ പഴത്തിൻ്റെ ബാറ്റർ എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ആദ്യം കുക്ക് ചെയ്തെടുക്കണം. ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. മൂടിയുടെ അടപ്പിന് എന്തെങ്കിലും ഓൾസം ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തോ വെച്ചിട്ടൊന്ന് ഇത് കവർ ചെയ്യണേ. ഞാനിപ്പോൾ അതിന് ഒരു ഓൾസ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു ചപ്പാത്തി ചുടുന്നൊരു പാനില്ലേ, അത് വെച്ചിട്ട് അത് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പിന്നെ നമുക്കിത് കുക്കാക്കിയെടുക്കണം, ബേക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 45 മിനിറ്റ് എടുക്കും നമുക്കിത് കുക്കായി കിട്ടാൻ. അപ്പോൾ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്, എല്ലാ ഭാഗവും നന്നായി വെന്തിട്ടുണ്ട്. 40 മിനിറ്റ് എടുക്കും കേട്ടോ അത് കുക്കായി കിട്ടാൻ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടാറിയതിന് ശേഷം. അങ്ങനെ കറുത്ത കളർ വരും പഴം കൊണ്ട് ഉണ്ടാക്കിയ കേക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ കേക്ക് ഉണ്ടാക്കി നോക്കുക, സൂപ്പർ ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോസ് വരാം. ബൈ, അസ്സലാമു അലൈക്കും.